പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചു സാറ് സിദ്ദിഖ് സാർ വന്ന ഓഡിഷൻ ഉണ്ട് എന്ന് പറഞ്ഞു ഓഡീഷനും കൂടി ഉണ്ട് ആ ടാസ്കും കൂടി കഴിയണം അപ്പൊ ഓഡീഷന് പോയ സമയത്തും സിദ്ദിഖ് സാറിനെ നേരിട്ട് കാണാൻ പറ്റി കാരണം സിദ്ദിഖ് സാറിന്റെ സിനിമയെല്ലാം കണ്ട് ചിരിച്ച് എത്ര കണ്ടാലും മതി വരാത്ത ഇപ്പോഴത്തെ സിനിമയെല്ലാം ഞാൻ ഇത് പറഞ്ഞ എന്താ എനിക്കറിയാം പക്ഷെ ചില സിനിമകൾ മാത്രമേ നമുക്ക് വീണ്ടും കാണാൻ തോന്നുന്നു പക്ഷെ മുമ്പത്തെ സിനിമ എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് ആ കോമഡി നമുക്കറിയാം നെക്സ്റ്റ് ഇതാ സീൻ എന്നറിയാം എന്നാലും കണ്ടോ ഇരിക്കും ബ്ലഫ് മാസ്റ്ററും ഡൈ ബംഗ്ലാവും എല്ലാം കാണുന്നതൊക്കെ ഞാൻ കാര്യം പറയാം ഇത് അതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന കുറെ കാര്യങ്ങൾ അപ്പൊ അങ്ങനെയുള്ള ലെജൻഡ് സിദ്ദിഖ് സാറിന്റെ സിദ്ദിഖ് സാറിനാണ് ഓഡീഷന് സെലക്ട് എന്നല്ല ഞാൻ ചിന്തിച്ചത് സാറിന് കാണാൻ പറ്റിയല്ലോ അപ്പൊ ഞാൻ പറയും വിശ്വാസം ാണ് അല്ല ഈ ഒരുപാട് സിനിമകളിൽ ഇനിയിപ്പോ ചിത്രയെ നമ്മള് ഒരു കാസർഗോഡ് കാര്യായിട്ട് കാണേണ്ട കാര്യമില്ല അതായത് അവിടെയാണ് വരാം പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല ഈ സിനിമയിൽ അങ്ങനെ ഒരുപാട് സ്ക്രീൻ സ്പേസുകളൊന്നുമില്ല പക്ഷേ ആ കഥാപാത്രം വളരെ സീരിയസ് ആ കഥാപാത്രമാണ് ആ കഥാപാത്രത്തെ പോസ്റ്ററിൽ കണ്ടാൽ മുഖത്തിന്റെ ഇതല്ല ഉൾക്കൊണ്ട് പിന്നെ അല്ല എന്റെ ചിത്ര നമ്മുടെ സിനിമ ഈ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് സാറത് ഫുള് ഒരു റൗണ്ട് കണ്ടു സാർ എന്തൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ട് ആണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷേ തായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊരുത്തർ പറഞ്ഞാ നമ്മൾ ആദ്യം പോലെ അല്ല മറ്റേ കുട്ടി ഞാൻ പറഞ്ഞു ചിത്ര എന്താ കുട്ടിയുടെ പേര് ചിത്ര ചിത്ര നായർ ആ പക്ഷെ ബാക്കി ആണ് ഞാൻ അല്ലല്ല തമാശ അല്ല ഓക്കെയാണ് സാറ് അപ്പൊ ഈ പിന്നെ ത്രയേ സാറ് നോട്ട് ചെയ്തിട്ട് പറഞ്ഞു അയാൾ നന്നായി ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സ് ഇയാളിലാണ് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം ഞാൻ ഞാൻ ഒരുപക്ഷെ പിന്നീട് ഡബ് ചെയ്യുന്നപ്പോഴും അങ്ങനെ ഏതോ സമയത്താണ് ചിത്രം ഞാൻ പറഞ്ഞു സിദ്ദിഖ് സാറ് പറഞ്ഞു കേട്ടോ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആൾക്കാരും ഇപ്പം നമുക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പോൾ ചിത്രം ഒരിക്കലും സിദ്ദിഖ് സാറിനെ വിളിച്ച് ചോദിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ വിളിക്കാൻ പറ്റില്ല പക്ഷേ ഈ സിനിമയിൽ ഓരോ കഥാപാത്രങ്ങൾ ഈവൻ ധർമ്മജൻ സൈജു എല്ലാം സാറ് തന്നെയാണ് ഈ ഓരോ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്ന സാറാണ് ഇയാൾ ചേർത്താൻ നന്നാവും ഇയാൾ ബാക്കിയൊക്കെ സാറ് തന്നെ ഞാനും നൌഷോ സാഫറോൻ്റെ സംവിധായകനും സിദ്ധിഖിക്കയും കൂടി ചേർന്നിട്ട് ഞങ്ങൾ ഒരു ഓഡിഷൻ നടത്തിയിട്ട് കാസർഗോഡിൽ നിന്ന് സെലക്ട് ചെയ്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ അയാൾ കൊള്ളാം ഇയാൾ കൊള്ളാം അപ്പം വലിയ താരങ്ങളൊന്നുമില്ല പക്ഷെ സാധാരണക്കാരാണ് പക്ഷേ അഭിനയിക്കാൻ അറിയാവുന്ന കുറേ കാസർഗോഡിലുള്ള കുറേ സാധാരണക്കാരും സൈജുവും ധർമ്മനും ഈ ചിത്രയും സുനിൽ സുഗതയും ഒക്കെ ചേർന്ന് ഒരു നല്ല സിനിമ